ക്വസ്റ്റ്യൻ ഗാർഹിക പീഡന നിരോധന നിയമം പാസ്സാക്കിയ വർഷം ഏത് ഓപ്ഷൻസ് എ രണ്ടായിരത്തഞ്ച് ഓപ്ഷൻ ബി രണ്ടായിരത്തി പത്ത് ഓപ്ഷൻ സി രണ്ടായിരത്തി മൂന്ന് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഏഴ് ആൻസർ ഓപ്ഷൻ എ രണ്ടായിരത്തി അഞ്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം ഗാർഹിക പീഡന നിരോധന നിയമം പാസ്സാക്കിയ വർഷം രണ്ടായിരത്തഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് ഗാർഹിക ഹിംസയിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കൽ നിയമം രണ്ടായിരത്തഞ്ച് നിലവിൽ വന്ന തീയതി രണ്ടായിരത്താറ് ഒക്ടോബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ബീജിംഗ് പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമമാണ് ഗാർഹിക പീഡന നിരോധന നിയമം ഈ നിയമമനുസരിച്ച് ഓരോ ജില്ലയിലും ഓരോ പ്രൊട്ടക്ഷൻ ഓഫീസർ വീതം ഉണ്ടായിരിക്കണം ക്വസ്റ്റ്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് ഒന്ന് ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് രൂപം കൊണ്ടത് രണ്ട് മൂന്ന് മലയാളി വനിതകൾ പങ്കെടുത്തു മൂന്ന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു നാല് കെ എം മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി മൂന്ന് രണ്ട് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് ആൻസർ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഒന്ന് ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് രൂപം കൊണ്ടത് രണ്ട് മൂന്ന് മലയാളി വനിതകൾ പങ്കെടുത്തു മൂന്നാമത്തത് കെ മുൻഷി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു ദുബായി അനുബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ക്യാബിനറ്റ് മിഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ സ്ത്രീകളുടെ എണ്ണം പതിനേഴ് ഇന്ത്യ വിഭജനത്തിന് ശേഷം പതിനഞ്ച് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ പതിനേഴ് മലയാളികളാണ് ഉണ്ടായിരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായ ശേഷം കേരള മുഖ്യമന്ത്രിയായ വ്യക്തികൾ പട്ടം എ താണുപിള്ള ആർ ശങ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുക എന്നതായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ലക്ഷ്യം ക്വസ്റ്റ്യൻ വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് ഒന്ന് വിവരാവകാശ നിയമം പാസാക്കുന്നതിൽ എം കെ എസ് എസ് എന്ന സംഘടന വഹിച്ച പങ്ക് വലുതായിരുന്നു രണ്ട് വിവരാവകാശ നിയമത്തിൽ ഒപ്പിട്ട രാഷ്ട്രപതി ശ്രീ എ പി ജെ അബ്ദുൽ കലാം ആയിരുന്നു മൂന്ന് എം കെ എസ് എസ് സംഘടനയുടെ പ്രവർത്തന മേഖല രാജസ്ഥാനായിരുന്നു ഈ നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി എട്ടാണ് ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് നാല് ആൻസർ ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഒന്ന് വിവരാവകാശ നിയമം പാസാക്കുന്നതിൽ എം കെ എസ് എസ് എന്ന സംഘടന വഹിച്ച പങ്ക് വലുതായിരുന്നു വിവരാവകാശ നിയമത്തിൽ ഒപ്പിട്ട രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം ആയിരുന്നു എം കെ എസ് എസ് സംഘടനയുടെ പ്രവർത്തന മേഖല രാജസ്ഥാൻ ആയിരുന്നു ക്വസ്റ്റ്യൻ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഭരണഘടനാ പദവി നിർദ്ദേശിച്ച കമ്മിറ്റി ഏത് ഒന്ന് പി കെ തുങ്കൻ കമ്മിറ്റി രണ്ട് ബൽവൻ റായ് കമ്മിറ്റി മൂന്ന് സർക്കാരിയ കമ്മീഷൻ നാല് ഹനുമന്തറാവു കമ്മിറ്റി ഓപ്ഷൻസ് എ ഒന്ന് ഓപ്ഷൻ ബി രണ്ട് ഓപ്ഷൻ സി മൂന്ന് ഓപ്ഷൻ ഡി നാല് ആൻസർ ഓപ്ഷൻ എ ഒന്ന് പി കെ തുങ്കൻ കമ്മിറ്റി റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം പഞ്ചായത്തീരാജ് സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ സ്വാതന്ത്ര്യാനന്തരം നിയമിക്കപ്പെട്ട ആദ്യ കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് പഞ്ചായത്തീരാജിൻ്റെ പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടി ആസൂത്രണ കമ്മീഷൻ നിയമിച്ച കമ്മിറ്റി ജി വി കെ റാവു കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പഞ്ചായത്തീരാജ് സംവിധാനത്തിൻ്റെ ധനകാര്യങ്ങളിൽ പഠനം നടത്താൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ സന്താനം കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ പണനയം നടപ്പിലാക്കുന്ന സ്വതന്ത്ര അതോറിറ്റി ഏത് ഓപ്ഷൻസ് എ ധനകാര്യ മന്ത്രാലയം ഓപ്ഷൻ ബി ഗവൺമെൻറ് ഓപ്ഷൻ സി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓപ്ഷൻ ഡി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻസർ ഓപ്ഷൻ സി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിലേറ്റഡ് ഫാക്സ് നോക്കാം പണത്തിൻ്റെ അളവ് ലഭ്യത പലിശ എന്നിവയിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി കേന്ദ്ര ബാങ്ക് ബോധപൂർവം കൈക്കൊള്ളുന്ന നടപടികളുടെ നയമാണ് പണനയം ഇന്ത്യയിൽ പണനയം നടപ്പിലാക്കുന്ന സ്വതന്ത്ര അതോറിറ്റിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് അച്ചടിച്ചിറക്കൽ വായ്പ നിയന്ത്രിക്കൽ ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു എന്നിവയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മറ്റ് പ്രധാന ധർമ്മങ്ങൾ കമ്മി ബഡ്ജറ്റ് എന്നാൽ എന്താണ് ഓപ്ഷൻ എ വരവും ചെലവും തുല്യമായ ബഡ്ജറ്റ് ഓപ്ഷൻ ബി വരുമാനത്തേക്കാൾ ചെലവ് കൂടിയ ബഡ്ജറ്റ് ഓപ്ഷൻ സി വരുമാനത്തേക്കാൾ ചെലവ് കുറഞ്ഞ ബഡ്ജറ്റ് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ആൻസർ ഓപ്ഷൻ ബി വരുമാനത്തേക്കാൾ ചെലവ് കൂടിയ ബഡ്ജറ്റ് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവ് ചെലവ് വിശദമാക്കുന്ന ധനകാര്യരേഖ അറിയപ്പെടുന്നത് ബജറ്റ് വാർഷിക ധനകാര്യ പ്രസ്താവന ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ബജറ്റിനെ ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ളത് വരുമാനവും ചെലവും തുല്യമായി വരുന്ന ബജറ്റ് സന്തുലിത ബജറ്റ് ബാലൻസ്ഡ് ബഡ്ജറ്റ് വരുമാനം ചെലവിനേക്കാൾ കൂടുതലുള്ള ബജറ്റ് മിച്ച ബജറ്റ് സർപ്ലസ് ബജറ്റ് ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുകയും അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അംഗീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കാലയളവിലെ വരവ് ചെലവ് കണക്കുകൾ പാർലമെൻറ്റ് പാസ്സാക്കുന്നത് വോ നോട്ട് അക്കൗണ്ട് ആർട്ടിക്കിൾ നൂറ്റി പതിനാറ് ക്വസ്റ്റ്യൻ ജി എസ് ടി ചരക്ക് വ്യാപാര നികുതി ഏതു തരം നികുതിയാണ് ഓപ്ഷൻസ് എ പ്രത്യക്ഷ നികുതി ഓപ്ഷൻ ബി പരോക്ഷ നികുതി ഓപ്ഷൻ സി വരുമാന നികുതി ഓപ്ഷൻ ഡി മൂല്യവർദ്ധിത നികുതി ആൻസർ ഓപ്ഷൻ ബി പരോക്ഷ നികുതി റിലേറ്റഡ് ഫാക്ട്സ് വ്യക്തികളും ബിസിനസ് സ്ഥാപനങ്ങളും ഗവൺമെൻറ്റിന് നേരിട്ട് അടയ്ക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി വ്യക്തികളും ബിസിനസ് സ്ഥാപനങ്ങളും ഗവൺമെൻറ്റിന് അടയ്ക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി ഉദാഹരണം വരുമാന നികുതി കെട്ടിട നികുതി കോർപ്പറേറ്റ് നികുതി ഭൂനികുതി വാഹന നികുതി നികുതി ഒരു വ്യക്തിയുടെ മേൽ ചുമത്തപ്പെട്ട നികുതി മറ്റൊരു വ്യക്തി ശേഖരിച്ച് അടയ്ക്കുന്നതാണ് പരോക്ഷ നികുതി ഉദാഹരണം എക്സൈസ് തീരുവ കസ്റ്റംസ് തീരുവ വിൽപ്പന നികുതി വിനോദനികുതി ഒരു ഉൽപ്പന്നം ഉപഭോക്താവിൻ്റെ കയ്യിൽ എത്തുന്നതുവരെയുള്ള ഓരോ ഘട്ടത്തിലും മൂല്യത്തിനുമേൽ ചുമത്തുന്ന നികുതി മൂല്യവർദ്ധിത നികുതി